ഒരു രക്ഷയില്ല, അടിപൊളി സദ്യ. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് കഴിക്കുകയാണ്. കഴിയടത്തിൻ്റെ സദ്യ കഴിക്കണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇത്രയും ആൾക്കാർക്ക് ഇത് ഇങ്ങനെ ഒറ്റ പന്തിയിൽ അല്ല ഇത്രയും പന്തിയിൽ ചെയ്തു തരുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമസ്കാരം. ഇതാണ് കൊല്ലത്തിന്റെ നഗര ഹൃദയം, ചിന്നക്കട. ചിന്നക്കട എന്ന് പേരുണ്ടെങ്കിലും ഇതൊരു പെരിയ കട തന്നെയാണ്, വ്യവസായ നഗരമാണ് കൊല്ലം. ആ കൊല്ലത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ അറിയാം നമുക്ക്, ചൈനക്കാർ അടക്കം കൊല്ലത്തിൽ വന്ന് വാണിജ്യ വ്യവസായം നടത്തിയതിന്റെ ശേഷിപ്പുകൾ ഇവിടെ ഇന്നും ഉണ്ട്. അതുപോലെ നമ്മുടെ തങ്കശ്ശേരി, വാടി, കടപ്പുറങ്ങളിലൊക്കെ ഡച്ചുകാരടക്കം വന്നതിന്റെ അവശേഷിപ്പുകൾ ഇന്നുമുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ പോകുന്നത് പഴയിടത്തിന്റെ രുചിയിടത്തിലേക്കാണ്. കലോത്സവത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലമായിരുന്നു പഴയിടത്തിന്റെ രുചിയിടം. ആ പഴയിടത്തിലെ പായസം നുകരാനും ഊണ് കഴിക്കാനും ഇന്ന് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ജനസഞ്ചയമാണ് തടിച്ചുകൂടിയത്. നിരവധിയായിട്ടുള്ള ആളുകൾ പല പ്രദേശത്തു നിന്നും, ജില്ലയിലും ഈ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ എത്തി എന്നുള്ളതാണ് പ്രത്യേകത. പഴയിടത്തിന്റെ രുചി വിഭവങ്ങൾ ആസ്വദിക്കുവാൻ വേണ്ടി ഏതായാലും നമുക്ക് ആ ഊട്ടുകുരുവിലെ വിശേഷങ്ങൾ കാണാം. കേരള സ്കൂൾ കലോത്സവത്തിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ് ഭക്ഷണത്തിലൂടെ. പിന്നെ പഴയിടത്തിൻ്റെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ 5 പേര് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓഫീസ് ഇവിടെ തന്നെയാണ്. ഇതിൽ പങ്കുചേരാൻ പറ്റിയതിൽ, ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് ഒരു മഹാഭാഗ്യമായിട്ടാണ്. ഇനി ഒരു 14 വർഷം കഴിഞ്ഞ് ഞങ്ങൾ എവിടെയൊക്കെ ആയിരിക്കും ആർക്കറിയാം. അങ്ങനെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. ആ